നമ്മളിപ്പോൾ ചെറായി ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. നമ്മൾ നായരമ്പലത്തു നിന്ന് യാത്ര തുടങ്ങിയതാണ്. അപ്പോൾ നമ്മളിനി മുന്നോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറവൂർ ലക്ഷ്യമാക്കിയാണ് യാത്ര ചെയ്യുന്നത്. ഇവിടുന്ന് അധികം ദൂരമില്ല, ഏതാനും കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഏകദേശം 10 കിലോമീറ്റർ 10 താഴെ കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും റോഡിൽ തിരക്കല്പം കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആൾക്കാരൊക്കെ അങ്ങോട്ട് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും ഇച്ചിരി മുമ്പത്തേക്കാൾ അല്പം ട്രാഫിക് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ടെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ ട്രാഫിക് കൂടുന്നതായിട്ട് നമുക്ക് കാണാം, ഉറപ്പാണ്. കാരണം നമ്മൾ പോകുന്നത് മറ്റങ്ങോട്ടുമല്ല, പറവൂരിലേക്കാണ്, പറവൂർ ടൗണിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ എന്തായാലും ട്രാഫിക് കാണാതിരിക്കത്തില്ല. അത്യാവശ്യം നല്ല ട്രാഫിക്കുള്ളൊരു പട്ടണമാണ് പറവൂർ ടൗണ്. നമുക്ക് ഈ യാത്ര നമുക്ക് കാണാം, നമ്മൾ ഏതാനും ചെറു പാലങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോ ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന ചെറിയ പാലങ്ങളാണ്, തുരുത്തുകളെ ബന്ധിപ്പിക്കുന്ന ചെറു പാലങ്ങളാണ്. നമുക്ക് മുമ്പേ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ നമുക്കത് ഫീൽ ചെയ്യത്തില്ല, ചെറിയ പാലങ്ങളായതുകൊണ്ട്. എന്തായാലും നമ്മുടെ മനോഹരമായ യാത്ര എന്തായാലും നമുക്ക് മുന്നോട്ട് തുടരാം. അങ്ങനെ നമ്മൾ പറവൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു മിറാഷാണ് വേറൊരു സാധ്യത കാണാം. അങ്ങനെ ചെറായി എന്നുള്ള നമ്മുടെ യാത്ര തുടർന്ന് നമ്മൾ പറവൂർ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്, KMK ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് കാണാം തിരക്ക് കൂടി വരുന്നുണ്ട്, കെട്ടിടങ്ങളുടെ എണ്ണം കൂടി വരുന്നുണ്ട്, വാഹനങ്ങൾ ജനങ്ങളുടെ തിരക്കും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറവൂർ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിനി ഇവിടുന്ന് കുറച്ച് ജംഗ്ഷനിൽ വളവും തിരിവൊക്കെ
ഇടത്തോട്ടും വലത്തോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ആലുവയിലേക്ക് പോകാനാണ്. എങ്ങും ഇതുവഴി തന്നെ നേരെ പോകാമെങ്കിൽ നമുക്ക് കൊടുങ്ങല്ലൂർ അങ്ങനെ ഹൈവേ വഴി നേരെ മുന്നോട്ട് പോകുന്നതാണ്.